അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിദീന ബിറിദ. അമ്മാ ബാദ്. സൗന്ദര്യ വസ്തുക്കൾ കൊണ്ട് ശരീരം അലങ്കരിക്കുന്ന ഫാഷൻ ഭ്രമം വളരെയധികം സ്വാധീനം നേടിയ എല്ലാവരെയും സർവാത്മന ഗ്രസിച്ച ഒരു കാലമാണ് ആധുനിക കാലം. എല്ലാവർക്കും സൗന്ദര്യമുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രായമായാലും ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ നിറത്തിനും അതുപോലെ ശരീര അംഗലാവണ്യത്തിനും വ്യത്യാസങ്ങൾ വന്നാൽ അതൊന്നും പ്രകടമാകാൻ പാടില്ല, അതെല്ലാം മറച്ചുവെക്കണം എന്ന സിദ്ധാന്തത്തോടുകൂടെ ശരീരത്തിന്റെ കൊഴുപ്പും ശരീരത്തിന്റെ പ്രൌഢിയുമെല്ലാം ഉദിച്ചു കാണണം, ബോൾഡായി ശരീരം കാണണം, ചുക്കിച്ചുളിഞ്ഞ പ്രകൃതി ആകരുത് എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സൌന്ദര്യത്തിൽ ശരീരം മികച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഭൌതികമായ ചില പ്രവർത്തനങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മൂടികൂട്ടുക എന്നത് ഭൂരിഭാഗം ജനങ്ങളുടെയും ഇന്ന് സ്വാധീനം നേടിയ ഒരു സ്വഭാവമാണ്. മുഞ്ചുകൂട്ടാൻ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ അവർ ചെലവഴിക്കുന്ന, സ്ത്രീകൾ ചെലവഴിക്കുന്ന പണത്തിന്റെ 70% ശരീരത്തിന് മോടികൂട്ടാനും അവരുടെ ഭംഗി വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് എന്ന് ആധുനിക പഠനം തെളിയിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇന്ന് മംഗമാരുടെ വഴി മുമ്പിലും അതുപോലെ ചുണക്കുട്ടികളുടെ കോമളന്മാരുടെ മുന്നിലും ഉള്ള ഒരു പ്രശ്നമാണ് സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് ശരീരം മോടികൂട്ടുക എന്നുള്ളത്. താൻ സുന്ദരനായിരിക്കണം എപ്പോഴും എന്ന ഒരു നയമാണ് ഇതിന്റെ പിന്നിലുള്ളത്. എന്നാൽ ആ മോടികൂട്ടാൻ വേണ്ടി, നമ്മെ വഞ്ചിക്കാൻ വേണ്ടി ആധുനിക ലോകം ഒരുപാട് ചേരുവകൾ ചേർത്ത മരുന്നുകളും ഔഷധങ്ങളും പല സാധനങ്ങളും ഇറക്കിയിട്ടുണ്ട്. ബ്യൂട്ടി പാർലറുകളിൽ നമ്മൾ ചെന്നിരുന്നാൽ അതിന്റേതായ ഒരു ചേരുവയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പകരുന്നത്. ആധുനിക മോടികൂട്ടൽ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലാണെങ്കിൽ പലരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടി പാർലർ എന്നുള്ള ഒരു ശൈലി പഴയകാലത്തൊന്നും കേട്ട് കേൾവിണ്ടായിരുന്നില്ല. മുമ്പൊക്കെ ഒരു വസ്താന്റെ കട, ബാർബർ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആ കടകളെക്കാളും ബ്യൂട്ടി പാർലറുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കുറഞ്ഞ കാലത്തെ പഴക്കമേ ഇതിനുള്ളൂ. മനുഷ്യന്മാരവരുടെ സൌന്ദര്യത്തിന്റെ ഉദാത്തമായ ശൈലി പ്രകടിപ്പിക്കണമെന്ന ചിന്ത മനുഷ്യനിൽ വന്നു തുടങ്ങിയ ആധുനിക കാലഘട്ടത്തിൽ, ആധുനിക സാമ്പത്തിക പളവളപ്പിന്റെ സൃഷ്ടിയായിക്കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവമാണിത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ ഇസ്ലാമിന്റെ താൽപര്യം പരിഗണിക്കുമ്പോൾ മനുഷ്യന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും തന്നെ എതിരല്ല. തന്റെ ഭാര്യയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സൌന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവരുടെ സൌന്ദര്യം എടുത്തു കാണിച്ച് ഭർത്താവിനെ ആകർഷിപ്പിക്കുവാനുള്ള ചേരുവകൾ, അതിനുള്ള വിദ്യകൾ അവൾ ചെയ്യണം, അത് നല്ലതാണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകൾ പറഞ്ഞതായി കാണാം. അതിന് ന്യായമായി പറയുന്നത് അവൾ സൌന്ദര്യവർദ്ധക വസ്തുക്കളോ അല്ലെങ്കിൽ സുന്ദരിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഭർത്താവിന് അവളെ സംയോഗം ചെയ്യാനുള്ള താൽപര്യമുണ്ടാകും. അങ്ങനെ സംയോഗം ചെയ്താൽ നല്ല സന്താനങ്ങൾ ഉണ്ടാകും. അങ്ങനെ സന്താനവർദ്ധനവിനത് കാരണമാകും. അതുപോലെ അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യപരമായ മുന്നേറ്റം നടത്താൻ, ഇണകൾക്കിടയിൽ പരസ്പര ഐക്യങ്ങൾ നിലനിന്ന് പോകാൻ അത് സഹായകമാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇസ്ലാം അവരുടെ സൌന്ദര്യം എടുത്തു കാണിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും കൃത്രിമ മരുന്നുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചേരുവകളോ ചേർത്ത് അത് ശരീരത്തിൽ പുരട്ടി സൌന്ദര്യം വർദ്ധിപ്പിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. ഇന്ന് നമ്മുടെ സഹോദരിമാർ ചിന്തിക്കാത്തതുകൊണ്ടാണ് ശരീരത്തിന്റെ ത്വക്കിന് അഥവാ തൊലിക്ക് ഒരുപാട് അപകടങ്ങൾ വരുത്തുന്ന മാരകമായ വിഷാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സാധനങ്ങളാണ് പല ഫേഷ്യലുകളും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം. ബ്യൂട്ടി പാർലറുകളിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അത്തരം നമ്മുടെ ചർമ്മത്തിന് തൽക്കാലം നല്ല ഒരു കാന്തി നൽകുമെങ്കിലും പിന്നീട് അതെല്ലാം ശരീരത്തിൽ പലവിധ വെള്ളപ്പാണ്ട് വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ആധുനിക ശാസ്ത്രം ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഗർഭത്തിൽ അലസിപ്പോകുന്ന കുട്ടികളുടെ
ആ ശരീരാവശിഷ്ടങ്ങൾ അതെല്ലാം അരച്ച് ഉണ്ടാക്കിയതായ ചില പേശലുകൾ പൂശിയിട്ടാണ് നല്ല സൗന്ദര്യ വസ്തുക്ക വർദ്ധക ശൈലി മുഖത്തിനും അതുപോലെ നെറ്റിക്കുമൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് ആധുനിക പഠനങ്ങളിൽ വ്യക്തമായി പറയുന്നില്ല എങ്കിലും രഹസ്യമായിട്ട് അവരതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന സാധനം വളരെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതും മനുഷ്യൻ അറിയുകയാണെങ്കിൽ മനുഷ്യൻ നിരാകരിക്കുകയും അലർജിയോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന സാധനങ്ങളാണ് സൗന്ദര്യത്തിന് വേണ്ടി എന്ന പേരിൽ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിപ്പിച്ച് നമ്മൾ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന വസ്തുത നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. എന്നാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളെന്ന് ലേബലൊട്ടിച്ച് പല പൌഡറുകളും ചായങ്ങളും ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഇവയിൽ പലതും ത്വക്ക് രോഗങ്ങൾക്ക് വിധേയമാണ്, അതിന് കാരണമാണ് എന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുമുണ്ട്. എന്നാൽ മനുഷ്യനെ ക്ഷയിപ്പിക്കുന്ന ഇത്തരം കരദ്രാവക പദാർത്ഥങ്ങൾ ശരീരത്തിൽ ഉപയോഗിച്ചുകൂടാ എന്നാണ് ഇസ്ലാം കർക്കശമായും പറയുന്നത്. അപ്പോൾ പലരും ചായം പിടിപ്പിക്കുക, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ചായം തേച്ച് അതിന്റെ പ്രകൃതിദത്തമായ നിറത്തിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയും നല്ല ഒരു സൗന്ദര്യ നിറം പുറത്ത് കാണിക്കാൻ വേണ്ടിയുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ അതൊന്നും മതപരമായി സ്വാഗതം ചെയ്യപ്പെടാവുന്ന കാര്യമല്ല. ഇത്തരം സാധനങ്ങളെക്കൊണ്ട് ശരീരത്തിൽ നിറം പിടിപ്പിച്ചാൽ അവിടെയുള്ള വിധി എന്താണ് എന്നത് സംബന്ധമായിട്ട് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ മുഖല്ലലായ നജസുകൊണ്ട് അഥവാ ഗൌരവപരമായി വീക്ഷിക്കപ്പെടുന്ന നജസുകളായ വലിയ ഗൌരവമുള്ള നജസുകൊണ്ട് തലയോ അല്ലെങ്കിൽ താടിയോ വസ്ത്രമോ മനഃപൂർവ്വം ചായമുക്കിയാൽ അതിനുശേഷം അവയുടെ നിറം നീങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ അവിടെ പ്രശ്നമില്ല. പക്ഷെ ചായമുക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഹറാമായതാകാൻ പാടില്ല, നജസ് കലർന്നതാകാൻ പാടില്ല എന്ന നിയമമുണ്ട്. അത്തരം സാധനങ്ങളിനെ അപൂർവമായി ഒരാൾ അബദ്ധത്തിലോ മറ്റോ ഉപയോഗിച്ചു എന്നാൽ അത് സംബന്ധമായിട്ട് എന്ത് ചെയ്യണം എന്നത് സംബന്ധമായി മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിനോടും ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനോടും ചോദിക്കപ്പെട്ടപ്പോൾ അവർ നൽകിയ മറുപടി അവർ രണ്ടാരുടെയും ഫത്താവകളിൽ ഫത്താവ റംലിയിലും ഫത്താവ അൽ കുബ്രയിലും രണ്ട് ഇമാമികളും വ്യക്തമാക്കി കാണുന്നത് കാണാം. ഇത്തരം സാധനങ്ങൾ അവരുടെ ശരീരത്തിൽ ചായം പൂശാനോ മറ്റോ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ താടി ചായമുക്കുക ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിധി അവർ പറയുന്നത് ബി അന്നഹു യതുഹുറു, ആ താടി ശരീരത്തിന്റെ തൊലിഭാഗങ്ങൾ ഇതെല്ലാം ശുദ്ധിയാകും, ഇദം ഫസല സബഹു, അതിന്റെ ചായം വേർപിരിഞ്ഞു പോന്നാൽ അൻഹു, ആ പൂശിയ സ്ഥലത്തിനെ തൊട്ട്. വലം യസിദ് വസ്നുഹു, അതിന്റെ തൂക്കം വർദ്ധിച്ചതുമില്ല, ബാദ വസ്ലിഹി, അത് കഴുകിക്കളഞ്ഞതിന് ശേഷം, അലാ വസ്നിഹി ഖബ്ല സുബ്ഹി, ചായം മുക്കുന്നതിന് മുമ്പ് എത്രമാത്രം ഖനമുണ്ടായിരുന്നോ ഈ താടി ശരീരത്തിന്റെ ആ ഭാഗങ്ങൾ, അത് കഴുകിക്കളഞ്ഞതിന് ശേഷം ആ വർദ്ധനവോ തൂക്കം കൂടുതലോ ഒന്നും കാണുന്നില്ല എങ്കിൽ അവിടെ ആ കഴുകലുകൊണ്ട് തന്നെ അത് ശുദ്ധിയാകും. വയിൻ ബക്കിയ ലൗനുഹു, ഇനി അതിന്റെ നിറം അവിടെ അവശേഷിക്കുന്നുണ്ട് എങ്കിലും ശരി, ചായം മുക്കിയപ്പോൾ ആ ചായം അവിടെ പിടിച്ചിരിക്കുന്നു, പക്ഷേ ആ ചായം പിടിച്ചത് കാരണമായിക്കൊണ്ട് ഭാരം കൂടിയിട്ടില്ല അതിന്, എന്നാൽ പ്രശ്നമില്ല. ലിഉസ്രി സവാലിഹി, നിറം നീക്കൽ പ്രയാസകരമായതിന് വേണ്ടി. ഇത് സന്ദർഭവശാൽ അങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യത്തിനെക്കുറിച്ചുള്ള ചോദ്യവും അതിനുള്ള മറുപടിയുമാണ്. എന്നാൽ നിത്യവും ഒരാൾക്ക് ചായം മുക്കലാണ് പരിപാടി, അങ്ങനെയുള്ളൊരു ശൈലി ഒരിക്കലും തന്നെ ആശ്വാസ്യമല്ല. അതുകൊണ്ട് ഈ ശൈലി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്തരം അറിയുന്നതും അറിയാത്തതുമായ നജസ് പുരണ്ടതും അല്ലാത്തതുമായ അല്ലെങ്കിൽ മനുഷ്യന് അലർജി അതിന്റെ യാഥാർത്ഥ്യം അറിയുകയാണെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടുപ്പിക്കാൻ പോലും ഒരു മനുഷ്യനും കൂട്ടാക്കാത്ത ഗർഭത്തിൽ അലസിപ്പോയ കുട്ടികളുടെ ശരീരാവശിഷ്ടങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഫേഷ്യലുകളും ഓയിന്റ്മെന്റുകളും അതുപോലെ ലേപനങ്ങളുമെല്ലാം പുരട്ടാൻ ഒരിക്കലും തന്നെ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരാൾ അബദ്ധവശാൽ ആയിപ്പോയാൽ പിന്നെ അതിന്റെ പേരിൽ അവൻ എന്ത് ചെയ്യണം എന്ന സംബന്ധമായിട്ടാണ് മഹാന്മാരെ ഫത്താവ റംലി ഒന്നാം വാള്യം 62-ാമത്തെ പേജിലും ഫത്താവൽ കുബ്ര ഒന്നാം വാള്യം 11-ാമത്തെ പേജിലും നാം ഉദ്ധരിച്ച ഉദ്ധരണികൾ കാണാൻ കഴിയുന്നത്. പരമാവധി അത് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ
ആ നിറം അവിടെ അവശേഷിക്കുന്നു എന്നതുകൊണ്ട് പ്രശ്നമില്ല, അതിന്റെ തൂക്കത്തിന് വർദ്ധവന് വന്നിട്ടില്ലെങ്കിൽ എന്നാണ് അത് സംബന്ധമായ നിയമം. ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുന്ന സൗന്ദര്യങ്ങളിൽ ആരും തന്നെ വഞ്ചിതരാകാതെ പ്രകൃതിപരമായി സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ചില വൈദ്യശാസ്ത്രത്തിൽ പറയപ്പെട്ട എണ്ണകൾ ലേപനങ്ങളെല്ലാം തേച്ചുകൊണ്ട് ശരീരത്തിന് മോടി കൂട്ടാം, അതിന് കുഴപ്പമില്ല, അത് ശരീരത്തിന്റെ തൊലിക്ക് തന്നെ അല്ലെങ്കിൽ അതിന്റെ മുടിക്കുത്തുകൾക്ക് തന്നെ വളരെ ആരോഗ്യകരമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം വസ്തുക്കളെല്ലാം തേക്കാമെന്നല്ലാതെ മനുഷ്യന്റെ ശൈലിക്കും അതുപോലെ തന്നെ മനുഷ്യൻ അതിനെക്കുറിച്ച് യാഥാർത്ഥ്യമറിഞ്ഞാൽ പിന്തിരിഞ്ഞു കളയുന്നതുമായ വസ്തുക്കൾ ശരീരത്തിൽ തേച്ച് നജസ് വഹിച്ചു നടക്കുന്ന ഒരു വിഭാഗമായി മനുഷ്യൻ മാറാൻ പാടില്ല. എല്ലാ നിലക്കും പരിശുദ്ധരായി ജീവിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ഇസ്ലാമിന്റെ വക്താക്കൾ ആ വിഷയത്തിൽ വളരെ കണിശത പുലർത്തണം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബാഹ്യവും ആന്തരികവുമായ ശുദ്ധികൾ നേടിയ സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.